ഈ ഒരു പച്ചടി കണ്ടോ, ഇത് ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഞാൻ അവിടെ തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. നല്ല പച്ചരിയാണ്, ഒരു പൊടി അഴുക്കോ ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത്, ഞാൻ ദോശയ്ക്ക് അരി വെള്ളത്തിലിട്ട സമയത്താണ് ഞാനത് കണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പച്ചരി കുതിർന്നു കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ അകത്ത് ഉണ്ടോ, ചില അരികൾ ഇങ്ങനെ ചോറ് പോലെ വീർത്തിരിക്കുന്നേ. മറ്റേ സാധാരണ പച്ചരി നമ്മൾ സാധാരണ കുതിർന്നു കഴിഞ്ഞാലുള്ള പോലെ തന്നെ. ഇപ്പം ഇത് സാധാരണ പച്ചരിയാണ്, കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. സാധാരണ നമ്മൾ പച്ചരി വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇടയിൽ കിടക്കുന്നത് കണ്ടോ, ഇതാണ് ആ വറ്റ് പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ഇത് വറ്റല്ല, ഇത് അരി തന്നെയാണ്. അരി കുതിർന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. ഇത് നമ്മൾ കൈ കൊണ്ട് ഞെരടി കഴിഞ്ഞാൽ ഇതിങ്ങനെ അലിഞ്ഞു പോവും, ചോറ് അലിയുന്ന പോലെ അലിഞ്ഞു പോവും. സാധാരണ പച്ചരി ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ വീർത്ത് വീർത്ത് കിടക്കുന്നത്. ഇതിനെ ടേസ്റ്റ് ചെയ്യുമ്പം നമുക്ക് അവല് കുതിർത്ത പോലെയാണുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഈ അടുത്താണ് കേട്ടോ ഞാനിങ്ങനെ ഒരു സംഭവം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ചിലപ്പോഴൊക്കെ ഇതുപോലെ അരി കുതിർത്ത് കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പച്ചരി ഉണ്ടോ കുതിർന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം ഇങ്ങനെ അലിഞ്ഞലിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയിലൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, അതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം ഈ ഒരു തവണ വാങ്ങിച്ച അരിയിൽ കുറച്ച് അധികം കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ അരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്ടെന്നൊന്നും അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇടയിൽ ഇതേ ഈ ഒരു അരി കിടക്കുന്ന കാണാം. ഇപ്പോൾ നമുക്കിങ്ങനെ പച്ചരി ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതിലിപ്പോൾ ഒരെണ്ണം നോർമൽ അരിയാണ്, ഒരെണ്ണം ഇതുപോലെ ചീർത്ത് വരുന്ന ആ ഒരു അരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം എണ്ണ ഇതിൻ്റെ അകത്തുനിന്ന് പെറുക്കിയിട്ട് ഞാനൊരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ആ പെറുക്കി വെച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പച്ചരിയാന്ന് തന്നെ തോന്നിപ്പോവും. പക്ഷേ ഇത് ഒരു കുറച്ചൊരു വ്യത്യാസമുണ്ട് കാണാൻ. ഇത് നമ്മൾ കടിക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, ഇത് നോർമൽ പച്ചരിയാണ്, ഇതും ആ ഒരു അരിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.